സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സുന്ദര കവാടത്തിൽ ക്രിസ്തുനാമത്തിൽ സൗഖ്യം പ്രാപിച്ച ആ മനുഷ്യൻ ശ്രീഹന്മാരെ വിടാതെ മുറുകെ പിടിക്കുകയാണ്. ക്രാറ്റോ, വിടാതെ പിടിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ വാക്ക് പലതരം പിടുത്തങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ജീവനെടുക്കാനുള്ള നീരാളി പിടുത്തങ്ങളെ തുടങ്ങി ജീവൻ കൊതിച്ചുകൊണ്ട് അഭയം തേടിയുള്ള പിടുത്തങ്ങൾ വരെ. ആ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ കാണപ്പെട്ട രൂപം പോലെ ശ്രീഹന്മാരെ വിശ്വാസപൂർവ്വം മുറുകെ പിടിക്കുകയാണ്. പലപ്പോഴും ക്രിസ്തുവിൻ്റെ പ്രതിയോഗികൾ അവനെ പിടിച്ചടക്കാൻ നോക്കിയതും മരണത്തിനായി പിടിച്ചെടുത്തതും ഇതേ വാക്കിനാൽ തന്നെയാണ് സുവിശേഷങ്ങൾ കുറിക്കുന്നത്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 3:11-26 വരെ പത്രോസ് ആ മനുഷ്യന് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് സോളമന്റെ മണ്ഡപത്തിൽ നിന്നായതുകൊണ്ട് യോഹന്നാൻ 10:23 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി മടങ്ങി വരാം. സോളമന്റെ മണ്ഡപത്തിൽ വെച്ച് ക്രിസ്തുനാഥനെ ജനം വളഞ്ഞിട്ട് പിടിക്കാനും കല്ലെറിയാനും നോക്കിയ സന്ദർഭം. നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളെ ആകാംക്ഷയിൽ നിർത്താതെ കാര്യങ്ങൾ വ്യക്തമായി തുറന്നു പറയുക. വ്യക്തമായി പറയുക, പരേസിയ, സത്യത്തിൽ നിന്നുളവാകുന്ന ധൈര്യമാണത്. ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ സത്യത്തിൽ അധിഷ്ഠിതമായിരുന്നു, സത്യത്തിൻ്റെ സാക്ഷ്യവുമായിരുന്നു. അവൻ നല്ല ധൈര്യത്തോടെ പരേസിയ പൊതുസ്ഥലങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്തു. യോഹന്നാൻ 18:20 അന്ത്യ അത്താഴവേളയിൽ ശിഷ്യർ അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നുണ്ട്. നീയെല്ലാം തുറന്നു പഠിപ്പിക്കുന്നുവല്ലോ എന്ന് പരേസിയ യോഹന്നാൻ 16:29. അതായത് താൻ ക്രിസ്തുവാണെന്ന് പഠിപ്പിക്കുകയും ദൈവവും താനും തമ്മിലുള്ള ബന്ധത്തെ തുറന്നു കാട്ടുകയും ചെയ്തിട്ടും ജനം അതിനു നേരെ കണ്ണടച്ചുകൊണ്ട് അവനെ കല്ലെറിയാൻ പാഞ്ഞെടുക്കുന്നു. സോളമന്റെ മണ്ഡപം എന്ന അതേ വേദികയിൽ നിന്നുകൊണ്ട് ജനങ്ങൾ കണ്ണടച്ചു കളഞ്ഞ ക്രിസ്തുവിൻ്റെ നേരെ പത്രോസ് അതേ ജനത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുകയാണ്. നിങ്ങൾ ക്രൂശിച്ച ക്രിസ്തുവിനെ എന്ന് പറഞ്ഞുകൊണ്ട് മോശം മുതലുള്ള സകല പ്രവാചകരും നിയമഗ്രന്ഥവും അവനിലേക്ക് വിരൽ ചൂണ്ടുന്നുവെന്ന് ശ്രീഹ പഠിപ്പിക്കുകയാണ്. ഇന്നലെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അടുത്തും നാഥൻ പഴയ നിയമം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ടല്ലോ തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ. ക്രിസ്തു ക്രൂശിൽ പീഡകൾ സഹിച്ച് മരിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെന്നത് അനിവാര്യമായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഉദ്ധിതൻ സമാധാനം ആശംസിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെടുമ്പോഴും ഇത് ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ലൂക്ക 24:35-48 വരെ തിരുവചനങ്ങൾ മനസ്സിലാക്കാൻ അവരുടെ ഹൃദയങ്ങൾ അവൻ തുറന്നുവെന്നും സകല നിയമവും പ്രവാചകരും ക്രിസ്തുവിലേക്ക് വഴിതെളിക്കുന്ന കാര്യം. മുടന്തന് ലഭിച്ച സൗഖ്യം കണ്ട് ജനം വിസ്മയം കൊണ്ടും ആശയക്കുഴപ്പം കൊണ്ടും നിൽക്കുകയാണ്. ഇന്ന് ശിഷ്യരും ഈ സമ്മിശ്ര വികാരങ്ങൾ തന്നെയാണ് ഉദ്ധിതനെ കാണുമ്പോഴും പ്രകടമാക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഫലമായി നമുക്ക് അനുതാപവും പാപമോചനവും സംലബ്ധമായി. അവൻ്റെ നാമത്തിൽ സർവ്വജനങ്ങളോടും ക്ഷമയും പാപമോചനവും പ്രഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്ന് നാഥൻ പഠിപ്പിക്കുകയാണ് നമ്മെ. ഇന്ന് പത്രോശ്ലീഹായം അസന്ധിഗ്ധമായി ഇത് പ്രഖ്യാപിക്കുന്നുണ്ട്. ക്രിസ്തുനാമത്തിലാണ് ആ മുടന്തൻ സൗഖ്യം പ്രാപിച്ചത് എന്ന്. ആ സൗഖ്യം നമ്മുടെ പാപമോചനത്തിൻ്റെ അടയാളം കൂടിയാണ്. പാപഭാരം നിറഞ്ഞമർന്ന നമ്മുടെ ഹൃദയങ്ങൾ കലമാനെ പോലെ കുതിച്ചു ചാടുന്നുവെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ദുഃഖവെള്ളിയിൽ നാം വായിച്ചു കേട്ടതുപോലെ നാം തുറവിയോടെ ധൈര്യത്തോടെ കൃപാകാരുണ്യത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കണമെന്ന് ഹെബ്രായർ 4:16. നാം നേരത്തെ കണ്ട പരേസ്യ തന്നെയാണ് ഈ ആത്മധൈര്യം. നമ്മുടെ പാപാവസ്ഥകൾ ദൈവത്തിൻ്റെ കരുണയെ കണ്ടുമുട്ടുമ്പോൾ അത് സംജാതമാകുന്നു. 2-ാം നൂറ്റാണ്ടിലെ ഒരു വേദവിപരീതം പഠിപ്പിച്ച വ്യക്തിയാണ് മാസിയൻ. പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവത്തെക്കാൾ നികൃഷ്ടനാണെന്നും അർദ്ധദൈവമാണെന്നും ഡെമിയർജ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതിനാൽ തന്നെ പഴയ നിയമത്തെ പാടെ തള്ളിക്കളഞ്ഞു. ഇന്നും ഈ മാർസിയോണിസം എന്ന വാദം പല രൂപങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തുവിനെ സൗകര്യപൂർവം സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ അഭിനവ മാർസിയോണിസം തന്നെയാണ് നാം പ്രകടമാക്കുന്നത്. ക്രിസ്തുവിനെ കേവലം ഒരു വിപ്ലവകാരിയും സാമൂഹിക പരിഷ്കർത്താവും പല ഗുരുക്കന്മാരിൽ ഒരുവനും മാത്രമെന്ന് നാം ചുരുക്കുമ്പോൾ അനന്തമായ ദൈവിക പദ്ധതിയുടെ വലയത്തിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ പൂർണ്ണമായി ഗ്രഹിക്കാനാവൂ. അതിനാൽ തന്നെ പഴയ നിയമം ഒരു അനാവശ്യമല്ല, അത് ക്രിസ്തുവിൽ പൂർണ്ണമാകുന്നു, ക്രിസ്തുവിലേക്ക് നയിക്കുന്നു, ക്രിസ്തുവിനെ വെളിവാക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ആകട്ടെ പഴയ നിയമത്തെ വായിച്ച് മനസ്സിലാക്കാനുള്ള നമ്മുടെ ഒരേ ഒരു താക്കോലുമാണ്.
തന്റെ പീഡാനുഭവത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും നാഥൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇതെല്ലാം തിരുവചനങ്ങളനുസരിച്ച് നിറവേറേണ്ടിയിരുന്നുവെന്ന്. ജർമ്മൻ നാസികൾ യഹൂദരെ കൂട്ടക്കൊല ചെയ്യാനും അവരുടെ വംശീയ രാഷ്ട്രീയം പഠിപ്പിക്കാനും ഇതുപോലൊരു മാർസിയോണിസമാണ് അവലംബിച്ചത്. അതിനാൽ അവർക്ക് യഹൂദഭേദത്തെ പാടി നിരസിക്കാൻ സാധിച്ചു. അങ്ങനെ യഹൂദനെ തന്നെയും യഹൂദനോട് സഹാനുഭൂതി പ്രകടിപ്പിച്ച എല്ലാവരെയും യഹൂദചിന്തകനായ മാർട്ടിൻ ബൂബർ നിരീക്ഷിക്കും പോലെ നാസികളുടെ ഈ കൊലവറയ്ക്ക് മുന്നിൽ സഭയ്ക്ക് രണ്ടു വിധത്തിലുള്ള പോംവഴി മാത്രമേ സാധ്യമായിരുന്നുള്ളൂ എന്ന്. ഒന്നെങ്കിൽ യഹൂദ വിശുദ്ധ ഗ്രന്ഥത്തെ തള്ളിക്കളയുക, അതല്ലെങ്കിൽ യഹൂദജനത്തോടൊപ്പം തകർത്തെറിയപ്പെടുക എന്ന്. മാർസിയോൺ പഴയ നിയമ ദൈവത്തെ നിരസിച്ചപ്പോൾ ദൈവം സൃഷ്ടാവാണെന്ന സത്യം കൂടി നിഷേധിച്ചു. ഇന്ന് സങ്കീർത്തനം 8 സൃഷ്ടിയിൽ വിടരുന്ന ദൈവത്തിൻ്റെ കരബലത്തെയും മഹത്വത്തെയും വിളംബരം ചെയ്യുകയാണ്. മനുഷ്യൻ മാലാഖമാരോടൊപ്പം എണ്ണപ്പെടുന്നുവെന്ന് സങ്കീർത്തനം പാടുന്നു. എലോഹിം ദേവന്മാരെ പോലെയാണെന്നാണ് കൃത്യമായ വാക്ക്. അത് ദൈവത്തെ സൂചിപ്പിക്കുന്നൊരു പദം തന്നെയാണ്. സങ്കീർത്തനം 82:6 സമാനമായ ആശയം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നമ്മളെല്ലാം ദൈവമക്കളാണെന്ന് പഠിപ്പിച്ചപ്പോഴാണ് ഇന്ന് നാം ആദ്യമേ കണ്ടതുപോലെ ജനം നാഥനെ എറിയാൻ കൊല്ലാൻ കല്ലെടുക്കുന്നത്. യോഹന്നാൻ 10:34-36. ദൈവവചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവം മാത്രമല്ല ശോഭയോടെ വിളങ്ങുന്നത്, ദൈവഛായയായ മനുഷ്യനുമാണ്. ക്രിസ്തു മനുഷ്യനായിരുന്നില്ല, മനുഷ്യനായി നടിച്ചവൻ മാത്രമാണ് എന്നും മാർസിയോൺ പഠിപ്പിച്ചിരുന്നു. ഒരു പ്രതീതി, ഡോച്ചറ്റിസം എന്ന് പറയും. എന്നാൽ ഇന്ന് ഉദ്ധിതൻ മനുഷ്യന്മാരായ തൻ്റെ ശിഷ്യരുടെ അടുത്ത് ചെന്ന് മനുഷ്യരെ പോലെ ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ്. ദൈവം മനുഷ്യനായി നടിച്ചവനല്ല, യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെയായി വന്നവനാണ്. അതിനാൽ നാം ദൈവത്തെ കണ്ടെത്തുമ്പോൾ മനുഷ്യനെ കൂടിയാണ് കണ്ടെത്തുന്നത്. പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമായ ക്രിസ്തുവിൽ നിന്ന് മനുഷ്യൻ്റെ ദൈവിക പൂർണ്ണതകളിലേക്ക് നാം എത്തി നിൽക്കുന്നു.